ഹായ് ഗൈസ്, അപ്പോൾ വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ ചെങ്ങായിൻ്റെ പിരാന്തിൻ്റെ ലെവൽ ഞാൻ പറഞ്ഞത്, ഞാൻ 12-13 ഞാൻ ചെന്നൈയിലേനി, 14-ാം തീയതി ഞാൻ തിരുവനന്തപുരത്ത്, 15-ാം തീയതി ഞാൻ കൊച്ചിയിൽ, 15-ഉം 16, 16-ാം തീയതി കോഴിക്കോട്, 17-ാം തീയതി കണ്ണൂർ, 18 മംഗലാപുരം. ഇത്രയും സ്ഥലത്ത്, അതായത് പെര വിട്ട് പോയിട്ടൊരാഴ്ച കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇന്ന് ട്രെയിനൊക്കെ കയറി മംഗലാപുരത്ത് നേരത്തെ എത്താൻ വേണ്ടിയിട്ട് വീട്ടിലെത്തി കടന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ 2:30 ട്രെയിൻ കയറി. അത് ട്രെയിൻ കയറി 5 മണിക്ക് വന്ന് വീട്ടിൽ വന്ന് ഒരു 9 മണി കുളിച്ച് റെഡി ആയപ്പോൾ ഇപ്പം പറയാം, ബ്രഹ്മയുഗത്തിന് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? അത് എല്ലാം ഇങ്ങനെ കെഞ്ചലാണ്. അതായത് ബ്രഹ്മയുഗത്തിന് കൊണ്ടുപോകുക അങ്ങനെ പറയില്ല, അതായത് നമുക്ക് ഇങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റാത്ത കോലത്തിൽ നമ്മളങ്ങോട്ട് തള്ളിയാണ് കിട്ടും. അതായത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും, അതെ അനിയോ ബ്രഹ്മയുഗത്തിന് ഉണ്ടെന്താ അനക്ക് നാളെന്താ പരീക്ഷ? അറബി മോഡല്. അതൊന്നും പ്രശ്നമല്ല, ബ്രഹ്മയുഗം ബ്രഹ്മയുഗം അറബിയിലെ ഇതേ കണ്ടി വരും. അറബിയിലെ അതിന്റെ കഥ അൽ മമ്മൂത്തി പറഞ്ഞിട്ട്. മനയിലേക്ക് സ്വാഗതം. എന്താ പറഞ്ഞേ? മനയിലേക്ക് മർഹബ. മമ്മൂട്ടിന്റെ ഡയലോഗ് പറയാത്തേ. വളരെ കലർന്നിക്ക് ശേഷം ഒരു അതിഥി എത്തുന്ന ദിവസം, അതിഥി എത്തുന്ന മഹത്തായ ദിവസം, എന്റെ മനയിലേക്ക് സ്വാഗതം. അപ്പം എന്നിട്ട് എന്നെ കൊണ്ടോണുണ്ടല്ല, സാധാ ഷോക്കും ഫസ്റ്റ് ഷോക്കും സെക്കൻഡ് ഷോക്കും ഒന്നല്ല, ടൈം ഉണ്ടോളേ? 11:30 ഷോ ഉണ്ട്. 11:30 ഷോക്ക് ഇത്രയും പിരാന്ത് നിറഞ്ഞൊരു അഞ്ജനി എവിടെ കിട്ടും എനിക്കറിയില്ല. പിരാന്തിന് ഒപ്പം നിന്നെടുക്കാൻ ഞാനുള്ളതുകൊണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാനുള്ളതുകൊണ്ടാണ് ഈ പോണത്. ഇത്രയും കാലിന് വെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് വീട്ടിലൊന്നും ഉറങ്ങാനോ എന്ന് കരുതി വന്ന ദിവസവും മനയിലേക്ക് സ്വാഗതം വിളിച്ച് കൊണ്ടുപോകണം. അപ്പം നമുക്ക് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടോക്കിയിട്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞുതരാം. ഞങ്ങൾ വലിയ സിനിമ റിവ്യൂ ആൾക്കാരൊന്നുമല്ല, പക്ഷേ എങ്ങനെയുണ്ട് എന്നുള്ളത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല, എങ്ങനെ രസമുണ്ടാവും, എന്തായാലും ഞങ്ങൾ എക്സ്പീരിയൻസ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കാര്യം നമുക്കറിയില്ല, നമുക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും. ആ അത് ഞങ്ങൾ പറഞ്ഞുതരും. അപ്പം പിരാന്തൻ്റെ ഒപ്പം നമുക്ക് പടം പോയിട്ട് കണ്ടിട്ട് വരാം. ഹാപ്പി ഇജ്ജ്? ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്, ഡബിൾ ഹാപ്പി. ഞാൻ ചത്താലും ഇജ്ജ് ഹാപ്പി. ഇന്റെ വഴി തീർന്നാലും ഓ ഹാപ്പി ആ ബെഞ്ച്. യു ഹാപ്പി? യാ, ബട്ട് ഐ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിതിങ്, ബട്ട് ഇറ്റ്സ് ഓക്കേ. എന്തായാലും നമുക്ക് പോയേക്കാം. നമ്മൾ പടത്തിന് പോണേക്ക് കണ്ടാട്ടാ, ഏതാ മൂഡ്? കാല് പുറത്താ, ഒരു കാല് ഇതാ ആ ഗ്ലാസ് കൂടെ മറ്റൊന്ന് നോക്കിയാൽ കാണൂല, കാല് പുറത്ത്. ഹേ എന്റെ മോനിതിലേ ഫുള്ള് ഇതാ 11:30 ഷോന്റെ ആളാണിത്. ഈ നേരത്തെ തന്നെ ഇമാരി ചേനം ഫുൾ വണ്ടിട്ടാ, ഫുൾ വണ്ടി എല്ലായിടത്തും വണ്ടി. ഇനി നമ്മളെ ബാക്കിൽ കുറേ വണ്ടി വരാനുണ്ട്. 11:30 കണ്ടത്, ഇത് ഇനി ഇത് കഴിഞ്ഞെല്ലാവരും പോവുക, വൈകുന്നേരമല്ല രാത്രിയാവും, 2 മണിക്കാവും ഇത് കഴിഞ്ഞിട്ട് പോവുക. അപ്പം ഈ നേരത്തെ തന്നെ നല്ല ചേനം ഉണ്ട് കേട്ടോ, ഓളമുണ്ട് ഓളം. അപ്പം നമ്മൾ തിയേറ്ററിലെത്തി, 11:30 സാധനം ടിക്കറ്റ് കിട്ടിയാ, ഹാപ്പി അല്ലേ? പിന്നെ ഇതിൽ ഏറ്റവും വലിയ മണ്ടനെ പറഞ്ഞാൽ ഈച്ചുവാണ്. ഈച്ചു ഒരട്ടം പോയി കണ്ടതാണ്, ഒരട്ടം പോയി കണ്ടിട്ട് പിന്നെ 11:30 ഇവന് മെല്ലെ അടവിലേ അല്ലെ നിങ്ങൾ പോയിക്കോളി, ഞാൻ പേരാറിട്ട് മെല്ലെ ഞാൻ പറഞ്ഞേ അങ്ങനെ ഇന്നെ ഇതാക്കി വിടണ്ട. കാരണം ഇവനും ചിലപ്പോൾ മിഞ്ഞാന്ന് അതിനെ പറ്റി എന്നൊക്കെ നയിച്ചാണ്ട്. ഇനി അപ്പോൾ അനുഭവിച്ചാണ് എല്ലാവരും ഒപ്പം അനുഭവിച്ച അനിയനെ സന്തോഷിപ്പിക്കാൻ ഏതൊറ്റം വരെ നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോ ടിക്കറ്റ് എടുത്താ, ടിക്കറ്റ് എടുത്തു. ഹാപ്പി? ഹാപ്പി. നമ്മൾ കയറാൻ പോവാം. നല്ല തിരക്കുണ്ട് കേട്ടോ ബാക്കിയുള്ള, അതായത് ഈ ഒരു നേരത്തെ ഷോസിന് ഇത്ര തിരക്ക്. കാരണം ഇനി ഞാൻ കുറെ, ഞാൻ ഈ നേരത്തെ ഒന്നും ഇതുവരെ സിനിമ പോയിട്ടില്ല, ഞാൻ സാധാ മനുഷ്യന്മാർ പോകുന്ന നേരത്താണ് ഞാൻ പോലെ. അപ്പം ഞാൻ പോയിക്കണേ, ഇത് ഉണ്ടാവുന്ന തിരക്കാണ്. അല്ല മനുഷ്യന്മാർ പോകാത്ത നേരത്ത് പോയാലും ഈ നേരത്ത് ഇങ്ങനെ തിരക്കുണ്ടാവുന്നാണ് പറയുന്നത്, എനിക്കറിയില്ല അങ്ങനെ തിരക്കുണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാവും പടം എന്നുള്ളത് ഉള്ളിൽ പോയിട്ട് കണ്ടോക്കിയിട്ട് നമുക്ക് പറയാം. ഉള്ളത്തെ സാധനങ്ങളൊന്നും എടുക്കണില്ല, പോയി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാര്യം റിവ്യൂ അല്ല എങ്ങനെ ഉണ്ടെന്ന് എന്നുള്ള ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ പറയാം. ഓക്കെ, പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഓക്കെ ഓക്കെ, പേഴ്സണൽ ഒപ്പീനിയൻ നമുക്കറിയാം. ഓ ഇത് പേടിയ മൊത്തം വാങ്ങി തിന്നാ വന്ന അവിടെ പുറമേക്കും കാണാമെന്നല്ലോ. റിവ്യൂ പറയണ്ട, എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ് റിവ്യൂ? ഫസ്റ്റ് ഹാഫ് റിവ്യൂ പോകാൻ അനുവാദമല്ലായിരുന്നു. എൻ്റെ മോനെ എനിക്കിഷ്ടമായി, എനിക്ക് പടം ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും തിയേറ്ററിൽ വന്നതിന് എക്സ്പീരിയൻസ് എല്ലാവർക്കും, എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല പടം, ചിലവർക്ക് പറ്റണമെന്നില്ല. പക്ഷേ എങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി ആക്ടിങ് ലെവൽ, എനിക്കതാ പറ്റിയത്. കാരണം
അത് അത്രയും സ്ലോ ആയിട്ട് റൺ ചെയ്യണ ഒരു മൂവി ആയിട്ട് പോലും ഓരോ അഭിനയം കൊണ്ട് ഒരു മൂന്നാളും മൂന്നാളുള്ളൂ, ഒരൊറ്റ സ്ഥലമുള്ളൂ. അവിടെ നമ്മളെ പിടിച്ചിരുത്തി പോവും. സാധനങ്ങൾ വാങ്ങിയാ എനിക്ക് പഫ്സ് തിന്നാൻ, പഫ്സ് എനിക്കൊരു പഫ്സ് പഫ്സ് ഒരു പഫ്സ് ആ പൊടി ആയിക്കോട്ടെ, കുഴപ്പമില്ല, എന്താ തട്ടിക്കൊണ്ട്. അല്ലേ എന്നാ എനിക്ക് എനിക്ക് ഇന്ന് എന്തെങ്കിലും നല്ല രസമുള്ള എന്തെങ്കിലും വാങ്ങ. മതി എന്തേലും മതി. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഓ പടന്ന് പറഞ്ഞാല് അടിപൊളി. പിന്നെ ഏതാ പടം? മമ്മൂട്ടിന്റെ ഒരു ചിറി ഇങ്ങനെ വരുമ്പോത്തിനെ അമ്മക്കെന്നെ ഒരു രോമാഞ്ച സൈഡ് കൊടുക്കണേ വരും. അയ്യോ ഇവിടുന്ന് ഇവിടുന്നോ അല്ലൊരു ചിറിയാണത്. ഏയ് അങ്ങനല്ല, എന്റെ ശ്വാസം പോവാ. അങ്ങനെ വെച്ചാല് മമ്മൂട്ടി മുക്കാൻ കണ്ടിട്ട് അണ്ണ മുക്കിയാല് ശ്വാസം പോകും കേട്ടോ. അപ്പോ നമ്മള് പടം കണ്ടിറങ്ങി, നമ്മളെ അഭിപ്രായം നമ്മളിവിടെ പങ്കുവെക്കാം. അപ്പോ നമ്മള് പടം കണ്ടിറങ്ങി. ഞാൻ ഈ ശുബഞ്ചി കം ഹൗസ് മൂവി ബെഞ്ചിക്ക് ഒന്നും മനസ്സിലായിണ്ടാവില്ല. എന്താ മനസ്സിലായ? ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ലൈക്ക് എ വെരി ഡിഫറെന്റ് മൂവി. ഇറ്റ്സ് നോട്ട് ലൈക്ക് വാട്ട് വി വാച്ച് ഓൾ ദി ടൈം. ദ കോൺസെപ്റ്റ് വാസ് ലൈക്ക് സോ ഡിഫറെന്റ്. അതായത് നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ടിപ്പിക്കൽ നമ്മൾ കണ്ട് ശീലിച്ച പടങ്ങളിൽ പെട്ട പടമല്ല. എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു പുതിയ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മമ്മൂട്ടിൻ്റെ ഒരു ആക്ടിങ് ലെവൽ ഏത് ലെവലാന്നുള്ളത്, അതായത് അർജുൻ അശോകനും മറ്റേ കാക്കിയും എല്ലാവരും അടിപൊളിറ്റാ കിട്ടില്ലല്ലേ. വെരി അൺഎക്സ്പെക്ടഡ് മൂവി ലൈക്ക് നോ സ്പോയിലേഴ്സ് നോ സ്പോയിലേഴ്സ് ബട്ട് വാച്ച്. അതായത് വെറും മൂന്നാളും ഒരു വീടും ഉള്ള ഒരു മനയും ഉള്ളതില് അതിലൊരു കാട്ടിക്കൂട്ടി. അതായത് എനിക്കൊരു സ്ഥലത്ത് പോലും പടം ശരിയാണ് എങ്ങനെയുള്ള പടം, ഞാൻ എനിക്കൊരു സ്ഥലത്ത് പോലും ബോർഡായിട്ട് തോന്നിയില്ല. പതിനൊന്നേക്കാലിന് ഇത്രയും ക്ഷീണിച്ചിട്ട് കയറിയിട്ട് പോലും എൻ്റെ കണ്ണ നടഞ്ഞു പോയിട്ടില്ല. ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് പടം കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. പതിനൊന്നേക്കാലിന് ഒന്നാണെങ്കിൽ ഇപ്പോൾ രണ്ട് മണിട്ടാ, നമുക്ക് ആർക്കും അതൊരു ബോർഡായിട്ട് ഒന്നായിട്ട് തോന്നിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പടം. അതായത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് പടം. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യാൻ എന്തായാലും കാണാം. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ബ്രഹ്മയോഗ മൂവി റിവ്യൂ. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഇനി പോവാ കണ്ടുവെക്കുക, എന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച്. വ്ളോഗ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗൈസ്. ബൈ ബൈ.